ക്ലാസിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ചു. സഭയ്ക്ക് സമാധാനം ഉണ്ടായി. സമാധാനം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നമ്മളിങ്ങനെ ചിന്തിച്ചു വന്നു. ആ വിഷയം ഇങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ പറഞ്ഞു വന്ന വിഷയങ്ങൾ, സമാധാനത്തിൻ്റെ ഉറവിടം ദൈവമാണെന്നും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സമാധാനമാണ് നിത്യമായ സമാധാനമെന്നുമുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് റോമാലേഖനത്തിലും കൊരിന്ത്യലേഖനത്തിലുമുള്ള വാക്യങ്ങൾ നമ്മൾ കണ്ടത് സമാധാനത്തിൻ്റെ ദൈവം എന്നുള്ളൊരു വിഷയമാണ്. സമാധാനത്തിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് നൽകുക എന്നുള്ളതിനേക്കാൾ ഒരു പടിയും കൂടെ കടന്നൊരു വിഷയമാണ് ആ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ വരിക എന്നുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വാക്യം ഓർമ്മയുണ്ടോ? കൊരിന്ത്യലേഖനത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചത്. 13-ാം അധ്യായത്തിൽ നിന്ന് 11-ാമത്തെ വാക്യം നമ്മൾ വായിച്ചത്. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, ഓർമ്മയുണ്ടോ? സന്തോഷിപ്പീൻ, യഥാസ്ഥാനപ്പെടുവീൻ, ഏക മനസ്സുള്ളവരാകുവീൻ. മറന്നുപോയോ? ആണ്ടെ, യഥാസ്ഥാനപ്പെടുവിൻ, ആശിസിച്ചുകൊള്ളുവിൻ, ഏക മനസ്സുള്ളവരാകുവിൻ, സമാധാനത്തോടെ ഇരിപ്പീൻ. എന്നാൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ച 1-ാം ഭാഗമായിട്ട് നമ്മൾ ചിന്തിച്ചത്. ഇതങ്ങനെ തന്നെയോ എന്ന് വീട്ടിൽ പോയി എല്ലാ ദിവസവും പരിശോധിക്കണം. പറഞ്ഞിരുന്നത് ഓക്കെ, അങ്ങനെ തന്നെയോ എന്ന്, പറയുന്നൊക്കെ ശരിയാണോ എന്നുള്ളത്. കർത്താവിന് സ്തോത്രം. എന്തൊക്കെ കാര്യങ്ങൾ അതിനുവേണ്ടി ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, അത് സന്തോഷിപ്പീൻ എന്നുള്ള വിഷയം നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. യഥാസ്ഥാനപ്പെടുവീൻ എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. ആശ്വസിച്ചു കൊള്ളുക എന്നുള്ളതാണ് ഇന്ന് പറയേണ്ടിയിരുന്നത്. എങ്കിലും ഈ സമാധാനത്തിൻ്റെ ദൈവം കൂടി ഇരുന്നാലുള്ള ഗുണം എന്തുവാണെന്ന് അറിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വരാം. എന്താ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടി ഇരുന്നാലുള്ള ഗുണം എന്തുവാ? സമാധാനം കിട്ടും. കർത്താവിൻ്റെ സ്തോത്രം. സമാധാനം കിട്ടുമെന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഗുണമെങ്കിലും റോമാലേഖനം 16-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 20-ാമത്തെ വാക്യം റോമാലേഖനം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. ആ വാക്യം എല്ലാവരും കേട്ടോ, ആ വാക്യം എല്ലാവരും കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞേ, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. സ്പെഷ്യലിസ്റ്റായിട്ടൊരു പാസ്റ്റ് വന്നിട്ട് സാത്താനെ ചതയ്ക്കുക എന്നുള്ളത് അല്ല അല്ല. പിന്നെ സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ ചതച്ചു കളയും, എൻ്റെ കാൽക്കീഴ് ഞാൻ ചതച്ചു കളയും. വിശ്വാസത്തോടൊന്നും ഒന്നൊന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ? സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി നമ്മൾ ഓർക്കേണ്ട വസ്തുത, ആ ഒരു തലത്തിലുള്ളൊരു വിജയം പ്രാപിക്കുന്നവരായി ദൈവസഭ മാറണം. ആ തലത്തിൽ വിജയം പ്രാപിക്കുന്നവരായി ദൈവസഭ മാറണം. റോമാലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണമാണ്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീം. എങ്കിലും അതിൻ്റെ അകത്തെ എന്നെ ചിന്തിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഇതാ, സമാധാനത്തിൻ്റെ ദൈവമോ? സാത്താൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? സാത്താൻ ആരാ? സാത്താൻ എന്ന് പറഞ്ഞാൽ സാത്താനെ അറിയാമോ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും എപ്പോഴും
സാത്താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പദമാണല്ലേ. കുറ്റം ചുമത്തുന്നവൻ, അപവാദി എന്നൊക്കെയാണ് സാത്താൻ വാസ്തവത്തിൽ പറഞ്ഞേക്കുന്ന പേര്. എങ്കിലും സാത്താനെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ, സാത്താൻ എന്നുള്ള എബ്രായ പദത്തിൻ്റെ അർത്ഥം വാസ്തവത്തിൽ പ്രതിയോഗി, എതിരാളി എന്നൊക്കെയാണ് വാസ്തവത്തിൽ ആ എബ്രായ പദത്തിൻ്റെ അർത്ഥം. പണ്ട് ബിലയാം എന്ന് പറയുന്നൊരു പ്രവാചകൻ പോയപ്പോൾ ഏതാ ദൈവത്തിന് താല്പര്യമില്ലാതെ ബാലാക്ക് വിളിച്ചതനുസരിച്ച് അദ്ദേഹം പോയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ ഒരു പ്രതിയോഗിയായിട്ട് അവന് വന്നു നിന്നു എന്നുള്ളിടത്ത്, ആ പ്രതിയോഗിയായി വന്നു നിന്നു. സംഖ്യാപുസ്തകം 22-ാമത്തെ വാക്യം ഞാനീ പറഞ്ഞു. അതിനാണ് വാസ്തവത്തിൽ അവിടെ സാത്താൻ എന്നുള്ളൊരു പദം വന്നേക്കുന്നത്. അപ്പം പ്രതിയോഗി, എതിർക്കുന്നവൻ, തടസ്സം നിൽക്കുന്നവൻ എന്നൊക്കെയാണ് ആ സാത്താൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആ പദവി പിന്നെ ഈ പിശാജ് എന്ന് പറയുന്നവൻ അങ്ങ് കൈക്കലാക്കുക ചെയ്ത്, മനസ്സിലായോ, കൈക്കലാക്കുക ചെയ്ത് എന്ന് പറഞ്ഞാൽ തടസ്സം നിൽക്കുന്നവനായി, ആ അവന് പ്രതിയോഗിയായി നിന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. സ്റ്റുഡ് ഇൻ ദ റോഡ് ടു ഒപ്പോസ് ഹിം, അതാണ് വായിക്കുന്നത്. പക്ഷേ അത് ഏഞ്ചൽ ഓഫ് ദ ലോർഡ് ആയിരുന്നു. അതിന് കൊടുത്തേക്കുന്ന പദമാണ് സാത്താൻ എന്നുള്ളത്, മനസ്സിലായോ. പക്ഷേ പിന്നീട് ഈ പിശാജാണ് അതിനു വേണ്ടി നിൽക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ, ദൈവജനത്തിന്, ദൈവമക്കൾക്ക് പ്രതിയോഗിയായി നിൽക്കുന്ന, ഒപ്പോസിഷന് ആയിട്ട് നിൽക്കുന്ന, ആവശ്യമില്ലാത്തൊക്കെ പറയാൻ വേണ്ടി നിൽക്കുന്ന, അക്യൂസറായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് ആ പദവി അങ്ങ് ഏറ്റെടുത്തു. കർത്താവിന് സ്തോത്രം. വാക്കുകൾ അങ്ങനെ ആയി പോയതാണ്. ഓക്കെ, ഇനി ഈ സാത്താൻ എന്നാ പരിപാടിയാണ് ചെയ്യുന്നേ? നമ്മൾ ഈ സാത്താൻ എന്തിനാ ചവിട്ടാൻ പോകുന്നേ? കാൽക്കീഴെ ചതച്ചു കളയുമെന്നല്ലേ പറഞ്ഞേക്കുന്നേ? അത് എവിടാന്ന് വെച്ചാൽ, എങ്ങനെയാന്ന് വെച്ചാൽ പൊക്കോട്ടെ, നമുക്കെന്തുവാ പ്രശ്നം, നമ്മളെന്തിനാ ചതയ്ക്കാൻ പോന്നേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് സാത്താൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. സാത്താൻ എന്തൊക്കെ ചെയ്യുന്നേ, എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ ചില കാര്യങ്ങളൊന്ന് ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. മനസ്സിലായോ? സാത്താൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ തോന്നിപ്പിക്കും, മനസ്സിലായോ? ചില തോന്നലുകളെ എൻ്റെ ഉള്ളിൽ കൊണ്ടുവരും, ചില തോന്നലുകളെ എൻ്റെ ഉള്ളിൽ കൊണ്ടുവരും. ആ കൊണ്ടുവരുന്ന തോന്നലുകൾക്കനുസരിച്ച്, പണ്ടൊരു മനുഷ്യൻ പറഞ്ഞായിരുന്നു, പക്ഷികൾക്ക് എൻ്റെ തലയ്ക്ക് മീതെ പറന്നു പോകാൻ കഴിയും, പക്ഷേ തലയിൽ കൂട് വെക്കാൻ, എല്ലാവരും എൻ്റെ തലയിലോട്ട് നോക്കിയിട്ട് ഇവിടെ ഇവിടെ കൂട് വെക്കാനാണെന്ന് വിചാരിക്കുമായിരിക്കല്ലേ. ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി ചിന്തകൾ എൻ്റെ ഉള്ളിലൂടെ കടത്തിവിടാൻ കഴിയും, പക്ഷെ ഞാൻ അതും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ കൂട് കൂട്ടും, അത് പിന്നീട് പ്രശ്നമായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകൾ എങ്ങനെ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമായിട്ടുള്ളതാണോ, ദൈവഹിത പ്രകാരമുള്ളതാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഇതുകൊണ്ട് കർത്താവിന് വല്ല പ്രയോജനമുണ്ടോ? ഞാനത് ചിന്തിക്കുന്നുണ്ട്. കർത്താവിനോ ദൈവസഭയ്ക്കോ ദൈവനാമത്തിനോ എന്തെങ്കിലും പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അത് ചിന്തിക്കാൻ പോന്നെ? കാരണം വിചാരപ്പെട്ട് ചിന്തിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ല. അപ്പം ചില തോന്നലുകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഓർക്കേണ്ട വസ്തുത, എല്ലാ തോന്നലുകളും മാനുഷികമല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ മനനം ചെയ്യുന്നവനാണെന്നും ചിന്തിക്കുന്നവനാണെന്നും ഒക്കെയാണ് പറയുന്നത് അല്ലേ. പക്ഷേ ചില തോന്നലുകൾ കൊണ്ടുവരുന്നത് സാത്താനായിരിക്കും. ആ തോന്നലുകൾ ദൈവജനത്തിന് എതിരായിട്ടുള്ളതായിരിക്കും. ഒരുപക്ഷേ എൻ്റെ ഉള്ളിൽ വരുന്ന തോന്നൽ ചിലപ്പം എൻ്റെ കുടുംബത്തിന് എതിരായിട്ടായിരിക്കും അല്ലേ. കാരണം ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്.
ഒരു കുടുംബം ശിഥിലമാകുമ്പോൾ അതിൻ്റെ ആ എഫക്റ്റ് എന്ന് പറയുന്നത് സഭ മുഴുവൻ വ്യാപിക്കുക അല്ലേ. ദൈവസഭ മുഴുവനാണ് വ്യാപിക്കപ്പെടുന്നത്. അപ്പോൾ ആ സഭ മുഴുവൻ വ്യാപിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ദൈവസഭ മുഴുവൻ വ്യാപിക്കപ്പെടണമെങ്കിൽ അതിനനുസരിച്ച് പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിന് ചില തോന്നലുകളെ കൊണ്ടുവന്നിടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ തോന്നലുകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിടുന്നത് സാത്താനാണെങ്കിൽ ആ തോന്നലുകൾ ചിലപ്പോൾ ദൈവസഭയ്ക്കോ കുടുംബത്തിൻ്റെ സ്വസ്ഥതയ്ക്കോ സമാധാനത്തിനോ എതിരാണെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവശിക്ഷയ്ക്ക് പാത്രീഭവിക്കുന്നതാണെങ്കിൽ ആ സാത്താനെ ചവിട്ടണ്ടേ, ചവിട്ടണ്ടേ. ദാവീദിൻ്റെ ഉള്ളിൽ ആ ചിന്ത വന്നത് നിമിത്തം, ആ തോന്നൽ വന്നത് നിമിത്തം ഇസ്രായേൽ ജനമാ കഷ്ടപ്പെട്ടത് അല്ലേ. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം നീട്ടപ്പെടത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തിയായി അത് മാറിയെങ്കിൽ, നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകുന്ന തോന്നലുകൾ ചിലത് സാത്താൻ കൊണ്ടുവന്ന് ഇടുന്നതാണെങ്കിൽ, ദൈവത്തിൻ്റെ വലിയ കരുതലുകൊണ്ടും കരുണ കൊണ്ടും നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്തേ. ചില തോന്നലുകൾ സാത്താൻ കൊണ്ടിടുവിക്കും കേട്ടോ. ചില തോന്നലുകൾ ഓർത്തോണം, നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ തോന്നലുകളും ദൈവികമല്ല, മാനുഷികമല്ല. ചിലതൊക്കെ വചനത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേ, തോന്നലുകൾ കൊണ്ടിടുവിക്കും. യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവം തമ്പുരാൻ യോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സാത്താനോട് ചോദിക്കുവാണ്, നീ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചു. അപ്പം സാത്താന്റെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ, അടുത്ത പരിപാടി എന്ന് പറഞ്ഞാല്, ദൈവഭക്തരായിട്ട് നിൽക്കുന്നവരുടെ നേരെ ദൃഷ്ടി വയ്ക്കുക, ദൃഷ്ടി വയ്ക്കുക. ഒന്നാമത്തെ കാര്യം തോന്നലുകൾ ഉണ്ടാക്കും, രണ്ടാമത്തെ കാര്യം അവൻ ദൃഷ്ടി വെക്കും. ദൃഷ്ടി വെക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൃഷ്ടി വെക്കുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യോബിന്റെ സ്വത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, അങ്ങനെ ചിന്തിക്കരുത്. പിള്ളേരെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല. പിന്നെ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നറിയാമോ? ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വെറുതെയോ യോബ് ദൈവഭക്തനായിട്ടിരിക്കുന്നത്? അപ്പോ ഈ യോബിന്റെ ഭാര്യ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുവാണോ? എല്ലാവർക്കും വിഷയം ചെയ്താ, എല്ലാവരുടെയും വിഷയം ചെയ്താ എന്തുവാ? ദൈവഭക്തി. ദൈവിക ബന്ധത്തിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയാൻ വേണ്ടിയാ പിശാച് നോക്കുന്നത്. അതിന് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഇടിവിക്കാൻ വേണ്ടി പറ്റുന്ന പരിപാടികളാണ് സമ്പത്തെ തൊടുക, പിള്ളേരെ തൊടുക, ഭാര്യയെ ഉപയോഗിക്കുക. ഇതൊക്കെ ഭാര്യ എന്ന് പറയണ്ട, ജീവിത പങ്കാളിയെ കേട്ടോ, ഇവർക്കൊരു വിഷമം ഉണ്ടാവുന്നു. ജീവിത പങ്കാളിയെ ഉപയോഗിക്കുക എന്തോ, ഇതൊക്കെ എന്തോ എന്തോ എന്താ ലക്ഷ്യം? എന്തുവാ ലക്ഷ്യം? എന്തുവാ ലക്ഷ്യം? ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവസന്ധിയിൽ നമ്മളെ തള്ളിക്കളയുക, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മളെ അകറ്റി മാറ്റുക എന്നുള്ളതാണ്. സാത്താന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയുള്ള ആ സാത്താനെ വേണം നമ്മൾ, സാത്താനെ വേണം നമ്മൾ കാൽക്കീഴേ ചതച്ചു കളയണം, കാൽക്കീഴേ ചതച്ചു കളയണം. എന്തുകൊണ്ടാണ് ചതച്ചു കളയുന്നതെന്ന് അറിയാമോ? ഇനി മേലാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ എൻ്റെ മനസ്സിൽ കൊണ്ടുവരരുത്, ഇനി എന്നെയോ എൻ്റെ കുടുംബത്തെയോ ദൃഷ്ടി വെക്കരുത്. ഇനി നമ്മൾ യോബിൻ്റെ കാര്യം തന്നെ വായിക്കുന്നത്, വല്ലാത്ത പരുക്കളാൽ അവനെ ബാധിച്ചെന്ന് എഴുതിയേക്കുന്നത്, ബാധിച്ചു. അങ്ങനെയും ചിലത് സംഭവിക്കും. ഇനിയും വേറൊരു വിഷയം, സക്കരിയാ പ്രവചനന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കുറ്റം ചുമത്താൻ വേണ്ടി വന്ന് നിൽക്കുക, കുറ്റം ചുമത്താൻ വേണ്ടി. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം അല്ലേ, ആരെവിടെ നിൽക്കുന്നത് കണ്ടു? മഹാപുരോഹിതനായ യോശുവ എവിടെ നിൽക്കുന്നേ? യഹോവയുടെ ദൂതന്റെ മുമ്പാകെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവസന്നിധി നിൽക്കുക. ദൈവസന്നിധി നിൽക്കുമ്പം, ദൈവസന്നിധി നിൽക്കുന്ന മഹാപുരോഹിതനായ യോശുവയുടെ അടുക്കല് നീ അവനെ കുറ്റം ചുമത്താൻ അവൻ്റെ വലത്തുഭാഗത്ത്. നമ്മൾ പ്രാർത്ഥനാ ഹോളി വന്നതല്ലേ,
ആരാധനാലയത്തിലിരിക്കുമല്ലേ. പിശാച് ഇവിടെ വരുമോ? സാത്താൻ ഇവിടെ വരുമോ? പിന്നെ വരുമെന്നേ, വരുമെന്നേ. യോശുവയുടെ അടുക്കൽ ദൂതന്റെ മുമ്പിൽ വന്നെങ്കിൽ പിന്നെ നമ്മുടെ അടുത്ത് വരത്തില്ലേ? ആലയത്തിൽ വരത്തില്ലേ? എന്നാത്തിനെ വരുന്നേന്നറിയാമോ? എല്ലാരും കേൾക്കണം, എന്നാത്തിനെ വരുന്നേ? ഈ അതിൻ്റെ ഒരു ഭാഗമായിട്ടാ. പിന്നെ ഇവരുടെ പാട്ടിന്റെ താളം അത്ര ശരിയായില്ലായിരുന്നില്ലയോ? ആ സ്റ്റാൻസ് അങ്ങനെ അല്ലായിരുന്നു എടുക്കണ്ടേ. ഇവിടെ കൈയടിച്ച് പാട്ട് പാടാനോ ആരാധിക്കാനോ ആ ഒരു ചിന്താഗതി നിൽക്കുകയാണെങ്കിൽ അത് വല്ലതും കാണുമോ? ആരെങ്കിലും കാണുമോ? ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഓരോന്നിനും ഓരോന്നിനും ആ പാസ്റ്റർ ആ പറഞ്ഞത് അത്ര അങ്ങോട്ട് ശരിയായില്ല. നമുക്ക് കിട്ടാനുള്ള ദൈവിക ദൂത് തട്ടിക്കളയാൻ വേണ്ടി ചില കുറ്റങ്ങൾ പറഞ്ഞോണ്ട്, മനസ്സിലായോ? ദൈവസന്നിധി വന്നേക്കുന്ന ഞാൻ എന്നാത്തിനാ വന്നേ? ഇവിടെ ഓരോരുത്തരും ചിന്തിച്ച് ഞാൻ എന്നാത്തിനാ വന്നേ? ഇവിടെ പാട്ട് കേൾക്കാൻ വേണ്ടിയാണ് വന്നേ? ഇവിടെ ജഡ്ജസായിട്ട് ആരും വന്നില്ലല്ലോ. പ്രസംഗത്തിന് മാർഗിടാനോ പാട്ടിന് മാർഗിടാനോ ഒന്നും അല്ലല്ലോ നമ്മൾ വന്നേക്കുന്നേ, അല്ലല്ലോ. ഇവിടെ വരുന്നത് ആരാധിക്കാൻ വേണ്ടിയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ കൈയടിച്ച് അല്ലേ, കണ്ണുകൾ അടച്ച് ശ്രദ്ധയോടെ, അറിയാവുന്ന പാട്ടുകളൊക്കെയാണ് പലതും പാടുന്നത്. ഒന്ന് ശ്രദ്ധയോടെ പാടാൻ തുടങ്ങുമ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ കുറ്റം പറയാൻ നിൽക്കുമോ? പറ്റുമോ? മനസ്സിലാവുന്ന ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ കാര്യം എന്നറിയാമോ? ഈ കുറ്റം ചുമത്താൻ നിൽക്കുന്നവൻ വലതുഭാഗത്തുണ്ട്, ആ പുള്ളി എന്തെങ്കിലുമൊക്കെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിൽ നിന്ന് എനിക്കെന്തെങ്കിലും പ്രാപിക്കണമെന്നുള്ള ചിന്താഗതിയോടെ വരികയാണെങ്കിൽ, നമ്മുടെ ശ്രദ്ധ ആരാധനയിലാണെങ്കിൽ, മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. നമ്മൾ ഓർക്കേണ്ട വസ്തുത, നമ്മൾ എവിടെ വന്നാലും നമ്മളെ കുറ്റം ചുമത്താൻ വേണ്ടി ദൈവസന്നിധി വരാമെങ്കിൽ പിന്നെ എവിടെ ഇല്ലാത്ത, മനസ്സിലാവുന്നു? ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ ദൂതന്റെ മുമ്പാകെ ഒരു മഹാപുരോഹിതനായ വ്യക്തി നിൽക്കുമ്പോൾ എത്ര ഭയത്തോടെ ആ മഹാപുരോഹിതന്റെ ജീവിതം നയിക്കുന്നല്ലേ, അല്ലേ? ഏറ്റവും ഭയത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് മഹാപുരോഹിതൻ എന്ന് പറയുന്നത്. ആ പഴയ നിയമ ആരാധനാ കാലഘട്ടത്തിന്റെ ആ ചിന്താഗതി അനുസരിച്ച്, അന്നാവിന്റെയും കയ്യാഭാവിന്റെയും കാലഘട്ടത്തിലെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ആ പഴയ ദേവാലയത്തിന്റെ സിസ്റ്റത്തില് എത്ര ഭയത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് മഹാപുരോഹിതൻ. അയാളെ കുറ്റം ചുമത്താൻ സാത്താൻ വന്ന് നിന്നെങ്കിൽ എന്നെ നിങ്ങളെ കുറ്റം ചുമത്താൻ വേണ്ടി എപ്പോഴും കാണില്ലേ? കാണുമോ ഇല്ലയോ? പറ, ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയത്തില്ലെങ്കിലും അറിയാവുന്ന ഒരുത്തനുണ്ട്. ദൈവം നമ്പരാ മാത്രമല്ല, മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോൾ എത്ര ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് മനസ്സിലായോ? എത്ര ഭയത്തോടെ ഇരിക്കണമെന്ന് മനസ്സിലായോ? എന്നെ കുറ്റം ചുമത്താൻ വേണ്ടി, ഓരോന്നിനും കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി. നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ അനുസരിച്ച് ഒത്തിരി പോയിന്റുകളില്ലേ, അല്ലേ? ഏതാണ്ടൊക്കെ വയലേഷൻ സംഭവിക്കുമ്പോൾ അതിനനുസരിച്ച് ആ പോയിന്റുകൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നോ അങ്ങനെ അങ്ങോട്ടൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത്രയും പോയിന്റുകൾ കിട്ടുമെന്നല്ലേ? 10-12 പോയിന്റ് കണ്ടായി കഴിഞ്ഞ് പിന്നെ അങ്ങനെ കണ്ടൊക്കെ അല്ലേ നിയമങ്ങൾ. ഇന്നതുപോലെ ഇതുപോലെ കുറ്റം ചുമത്തി പോയിന്റ് നേടാൻ വേണ്ടി ഒരാൾ ഇരിപ്പുണ്ട്. അത് മനസ്സിലാക്കി വേണം ദൈവസന്നിധിയിലിരിക്കാൻ. മറക്കരുത്, ഇത് മനസ്സിലാക്കണം. മറ്റൊന്നും ഓർത്തില്ലെങ്കിൽ ഇതെങ്കിലും ഓർത്തിരിക്കണം. കുറ്റം ചുമത്താൻ വേണ്ടി സാത്താൻ ആരാധനാലയത്തിൽ വേണേലും വരും, ദൈവസന്നിധിയിൽ വേണേലും വരും, ദൈവദൂതന്റെ മുമ്പിൽ ഞാൻ നിൽക്കുവാണേലും അവിടെയും വരും. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. അപ്പം അങ്ങനെ ഒരു സാത്താനെ നമ്മൾ എന്തോ ചെയ്യണം? എൻ്റെ കാൽക്കീഴേ ചതച്ച് പറയണം. അപ്പൊ തോന്നലുകൾ ഇടിവിക്കും, തോന്നലുകൾ തോന്നിപ്പിക്കും, പിന്നെ ദൃഷ്ടി വയ്ക്കും, ബാധിക്കും, കുറ്റം ചുമത്തും. യേശു കർത്താവിനോടുള്ള ബന്ധത്തിൽ നമുക്കറിയാം, യേശു കർത്താവ് ഉപവസിക്കാൻ പോയി, ഉപവാസത്തിലായിരുന്നു. ഉപവാസത്തിലായിരുന്നപ്പോൾ എന്നാ സംഭവിച്ചു?
സാത്താൻ അവനെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ടുണ്ട്. 1:13 സാത്താൻ പരീക്ഷിച്ചുകൊണ്ടിരുന്നു, ഞാൻ ഉപവാസത്തിലാണെങ്കിലും അല്ലേ. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു. ഇനി മർക്കോസ് എഴുതിയ സുവിശേഷം 16:23 16:23 മർക്കോസ് അല്ല മത്തായി, മത്തായി സുവിശേഷം 16:23 ആ അവൻ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോകും. അപ്പം സാത്താൻ എന്ന് പറഞ്ഞാല് പത്രോസിൽ കടന്നവനായിരിക്കാം അല്ലേ. എന്നിട്ട് പറയുന്നൊരു വാക്ക്, സാത്താൻ എന്തായാലും ഇടർച്ചയാണ്. എന്തുവാ ഇടർച്ച എന്ന് പറഞ്ഞാല്, ഇടർച്ച എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇടർച്ച? ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതാ ചിന്തിക്കുന്നത്, കരുതുന്നത്. അങ്ങനെയുള്ളൊരു കരുതൽ വന്നാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് അത് ഇടർച്ചയായി മാറും. ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയുന്നതാ അല്ലേ. പത്രോസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ നച്ചല് പറയരുതെന്ന് പറയുമായിരുന്നു. എന്തുവാണെന്ന് എനിക്കറിയത്തില്ല, നച്ചല് പറയരുതെന്ന് പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കിത് അത് ഇച്ചിരി പ്രായമായിട്ട് ചോദിക്കണമെന്ന് വിചാരിച്ചേ, പക്ഷേ പിന്നെ വിട്ടുപോയി, പറ്റിയില്ല. അറിയാവുന്ന പ്രായമുള്ള ആരെങ്കിലുണ്ടെങ്കിൽ എന്നോട് പിന്നെ പറഞ്ഞുതരണം എന്തുവന്ന്. ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത്, ദോഷകരമായ നെഗറ്റീവായിട്ടുള്ള വേർഡുകളൊന്നും ഉപയോഗിക്കരുത് എന്നാ പറയുന്നത്. യേശു കർത്താവ് വന്നത് എന്തിനാ വന്നേ? ജീവിക്കാൻ വേണ്ടിയല്ല വന്നേ, മരിക്കാൻ വേണ്ടിയാ വന്നേ അല്ലേ. യേശു കർത്താവ് വന്നത് മരിക്കാൻ വേണ്ടി വന്നതാ, മരിക്കാൻ വേണ്ടി വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിപ്പിക്കാൻ വേണ്ടിയാ. ഉദ്ദേശവും ലക്ഷ്യവും എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവന് വേണ്ടിയാ വന്നേ. അതിന് മരണം അനിവാര്യമായിരുന്നു. അങ്ങനെ വന്ന യേശു കർത്താവ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറഞ്ഞു, ഇതൊക്കെ സംഭവിക്കാൻ പോവാ, എരിശിലേമിലോട്ട് ചെല്ലുമ്പോൾ ഇതൊക്കെയാ സംഭവിക്കാൻ പോന്നെ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനെ പത്രോസ് മാറ്റി നിർത്തി പറയുന്നൊരു കാര്യമാണ് ഈ വിഷയങ്ങളൊക്കെ അല്ലേ. മനസ്സിലാവുന്നു? അന്നേരമാണ് യേശു കർത്താവ് പറയുന്നത് നീയെ ഇടർച്ചയാ. കാരണം എന്താണെന്നറിയാമോ? ഈ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതാ കരുതുന്നത്. അപ്പം നമുക്ക് ദൈവിക വിഷയമായിട്ട് ദൈവിക ആലോചനയ്ക്ക് വിപരീതമായിട്ട് എന്തെങ്കിലുമൊക്കെ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അത് പിശാചിനാൽ സാത്താനാൽ ഉളവാകുന്ന ഒരു ഇടർച്ചയാണ്. മനസ്സിലായോ? ദൈവത്തിൻ്റെ ഹിതകരമായ കുറെ വിഷയങ്ങളുണ്ട്, ദൈവത്തിൻ്റെ താല്പര്യത്തിലുള്ള കുറെ വിഷയങ്ങളുണ്ട്. ചിലപ്പോൾ അത് നമുക്ക് തോന്നുന്ന നെഗറ്റീവ് ആണ്, ദോഷമാണ്, കഷ്ടമാണെന്ന, ബുദ്ധിമുട്ടാണെന്ന. സാരമില്ല, ദൈവത്തിൻ്റെ വിഷയമാണോ ദൈവികമാണോ, എത്ര കഷ്ടമാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് താല്പര്യമില്ലാത്തതാണെങ്കിലും സാരമില്ല, അതിൻ്റെ അപ്പുറം ശ്രേഷ്ഠമായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നീ കണ്ണാ ഇടർച്ച വരുത്തുന്നെങ്കിൽ അതങ്ങ് എടുത്ത് കള, കണ്ണെടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ ദോഷമല്ലേ, ബുദ്ധിമുട്ടല്ലേ, വേദനയല്ലേ. കൈ ഇടർച്ച വരുത്തി വന്നോ അതിനെ വെട്ടിക്കള, അത് ദോഷമല്ലേ, ബുദ്ധിമുട്ടല്ലേ. എന്നിട്ട് പറയുക, നീ ഈ കൈയും കാലും കണ്ണും എല്ലാം ഉള്ളവനായിട്ട് അഗ്നി നരകത്തിൽ പോകുന്നതിനെക്കാട്ടി നല്ലത് ഇത് ഏതെങ്കിലും ഇല്ലാതെ നിത്യജീവനെ കടക്കുന്നതാണ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന ദോഷമെന്ന് തോന്നുന്ന, നെഗറ്റീവ് എന്ന് തോന്നുന്ന, ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ചിലത് ദൈവികമാണെങ്കിൽ ആകട്ടെ എന്ന് സമ്മതിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഷോ അങ്ങനാണെന്നോ ബ്രദറെ എന്നുള്ള ചിന്താഗതി വന്നാൽ, എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല, എനിക്കത് വഹിക്കാൻ പറ്റത്തില്ല എന്ന് വന്നാൽ ചിലപ്പം നമ്മൾ കരുതുന്നത് മനുഷ്യൻ്റെതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ചിന്തകൾ കൊണ്ടുവരുന്നത് സാത്താന. ആ സാത്താനെ നമ്മൾ ചതക്കേണ്ടത് ആവശ്യമാണ്, ചതക്കേണ്ടത് ആവശ്യമാണ്. ചതയ്ക്കുന്നില്ലെങ്കിൽ പിന്നെയും 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ ചിന്തകൾ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. കരുതുന്നത് മുഴുവൻ പൈശാചികമാണെന്ന് പറയാൻ പറ്റത്തില്ല, മാനുഷികമായിരിക്കും. കരുതുന്ന മുഴുവൻ പൈശാചികമാണെന്ന് പറയാൻ പറ്റത്തില്ല,
മാനുഷികമായിരിക്കും. പക്ഷെ ഒരു കാര്യമാ, പണ്ട് ഞാൻ നമുക്ക് ഇവിടെ പറഞ്ഞായിരുന്നു ഒരു കത്തോലിക്കയിലെ അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ കാര്യം. അന്ന് ആരോ എന്നോട് പറഞ്ഞായിരുന്നു ഇന്ന അച്ഛൻ അത് പ്രസംഗിച്ചെന്നൊക്കെ പറഞ്ഞ എന്നോട് സംസാരിച്ചായിരുന്നു. ഇവർ ആരാ ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവത്തെ ആരാധിക്കേണ്ട, പിശാചിനെ ആരാധിക്കാൻ പറയത്തില്ല, ദൈവത്തെ ആരാധിക്കേണ്ട, ബാക്കി എന്തിനെ വേണേലും നിങ്ങൾ ആരാധിച്ചു എന്ന് പറയും. കാരണം അത് മുഴുവൻ പിശാചിനാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റേത് നിങ്ങൾ ചിന്തിക്കേണ്ട, ബാക്കി എന്താ വേണേ, ഇതാ പിശാചിൻ്റെ ഒരു പരിപാടി. അതിൻ്റെ അർത്ഥം എന്തോന്നറിയാമോ, അങ്ങനെ വരുമ്പം ദൈവത്തിന് വിരോധമായിട്ടുള്ളത് മൊത്തം പിശാചികമാണ്. ദൈവാലോചനയ്ക്ക് വിരുദ്ധമായിട്ടുള്ളത് മൊത്തം, ദൈവത്തിൻ്റെ പ്രവൃത്തിക്കെതിരായിട്ടുള്ളത് മൊത്തം, ദൈവമഹത്വത്തിന് തടസ്സം നിൽക്കുന്നത് മൊത്തം പൈശാചികമാണ്. എൻ്റെ ആത്മീക ജീവിതത്തിൽ, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ എന്ത് തന്നെയാണെങ്കിലും എതിരായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ, അങ്ങനെയുള്ള സാത്താനെ നമ്മുടെ കാൽക്കീഴെ ചതയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ആവശ്യമല്ല, അത്യാവശ്യമാണ്. നമ്മൾ ചതയ്ക്കുന്നവരായി മാറും. ഇടർച്ച വരുത്തുന്നവനാണ് സാത്താൻ. കർത്താവിന് സ്തോത്രം. ഇവിടെ കാര്യമായിട്ട് വചനങ്ങളൊക്കെ പറയുക, എന്തോ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയത്തില്ല. കാര്യം എന്താണെന്നറിയോ, കാര്യം എന്താണെന്നറിയാമോ, മർക്കോസ് 4:15 കാര്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വചനം വിതച്ചിട്ട് വഴിയരികെ വീണു, കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം. കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. കേൾക്കപ്പെട്ട വചനം ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ടതാ, പക്ഷേ സത്താൻ എന്തോയും കേട്ടപ്പം ഉള്ളായിരുന്നു. പിന്നെ എന്തുവായിരുന്നു പ്രസംഗമെന്ന് ചോദിച്ചാ, മനുഷ്യന് കംപ്ലീറ്റ് ആയിട്ട് ഓർമ്മശക്തി ഒന്നും ഉണ്ടാവണമെന്നില്ല, സ്വാഭാവികമാണ്. പക്ഷേ ഒരാഴ്ചയെങ്കിലും നിൽക്കണ്ടേ? ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളോട് ചോദിച്ചാൽ എത്ര പേര് ഇന്ന് എന്തുവായിരുന്നു ക്ലാസ് എന്ന് പറയാൻ പറ്റും? ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചോദിച്ചാൽ, ഇപ്പം 10 മിനിറ്റിനകം ഞാൻ നിർത്തും, 10 മണിക്ക് നിങ്ങളെ ഞാൻ വിളിച്ച് ചോദിക്കുകയാണ് എന്തുവായിരുന്നു ഇന്നത്തെ വചനം, എന്തുവായിരുന്നു ക്ലാസ് എന്ന് ചോദിച്ചാൽ എത്ര പേര് പറയും? എന്തെങ്കിലുമൊക്കെ ഉദാഹരണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കും, പക്ഷെ വചനഭാഗങ്ങൾ മറന്നുപോയാൽ. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കും, കഥകളൊക്കെ ആണെങ്കിൽ അതിങ്ങനെ ഓർത്തിരിക്കും, പക്ഷെ വചനം മറന്നുപോകും. എന്താ കാര്യം? എന്നെ ജീവിപ്പിക്കുന്നത് വചനമാണ്, എനിക്ക് വിടുതൽ നൽകുന്നത് വചനമാണ്, നിത്യതയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നത് വചനമാണ്. ഈ വചനത്തെയാണ് സാത്താൻ എടുത്തു കളയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഞാൻ പ്രാപിക്കേണ്ട വിടുതലും ഞാൻ പ്രാപിക്കേണ്ട അനുഗ്രഹവും ദൈവത്തിൽ നിന്നുള്ള നന്മയും വാസ്തവത്തിൽ ദൈവമായിട്ടുള്ള ബന്ധവും എന്ന് പറയുന്നത് ആ വചനത്താലാണ്. ആ വചനത്തെ എൻ്റെ ഉള്ളിൽ നിന്നങ്ങ് എടുത്തു കളയുക. ബാക്കി കഥകളെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്, പക്ഷേ വചനം മാത്രം നമ്മുടെ ഉള്ളിൽ ഇല്ല. ഈ സാത്താനെ വെറുതെ വിടണോ? ഞാൻ പറഞ്ഞെന്ന് അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഈ സാത്താനെ നമ്മൾ വെറുതെ വിടണോ? കർത്താവിന് സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തില് അന്യാസിനോടും സഫീറയോടും ഒക്കെ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സാത്താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ കൈവശമാക്കിയതെന്ത്? ദൈവസന്നിധിയിൽ കള്ളത്തരം കാണിക്കാൻ വേണ്ടി, വ്യാജം കാണിക്കാൻ വേണ്ടി സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? അപ്പൊ സാത്താൻ അങ്ങനെയും ചെയ്യും, ഹൃദയങ്ങളെ
പ്രിയപ്പെട്ടവരെ, എന്താണെങ്കിലും സത്യസന്ധമായിട്ട് അങ്ങ് പോയാൽ പോരെ, എന്നാ സംഭവിക്കാന്? എന്തോ സംഭവിക്കാനാ? ഞാനിപ്പോ സത്യം പറഞ്ഞോണ്ട് എന്നാ ദോഷം സംഭവിക്കാനാ? നമ്മള് ദശാംശത്തിന്റെ ഒരു പരിപാടി കഴിഞ്ഞായിരുന്നല്ലേ. കൃത്യമായിട്ട് എല്ലാവരും ദശാംശം കൊടുത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ വരുമാനത്തിന്റെ ദശാംശം കൊടുത്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുക. അതിൽ നിന്ന് ഇത്തിരിയെങ്കിലും മാറ്റാൻ തോന്നിയെങ്കിൽ അതിൻ്റെ അർത്ഥം എല്ലാം കൂടെ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോന്ന് അറിയാമോ? സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കൈവശമാക്കി, വ്യാജം കാണിക്കാൻ, വ്യാജം കാണിക്കാൻ. അതുപോലെ ഓരോ കാര്യങ്ങളും ദൈവസന്നിധിയിൽ വ്യാജഭാവം കാണിക്കുന്ന ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. ദൈവസന്നിധിയിൽ സമയമില്ല, ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. വെളിച്ചദൂതന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് സാത്താൻ വരുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വരണമെന്ന്, നിങ്ങളുടെ അടുക്കൽ, നിങ്ങളുടെ സഭയിലോട്ട് വരണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷേ സാത്താൻ തടുത്തുന്നു ഉള്ള കാര്യം പറഞ്ഞു. അപ്പം ചിലപ്പോൾ തടസ്സങ്ങൾ ഇടിവിക്കാൻ സാത്താന് കഴിയും, സാത്താന് അത് കഴിയും. ഇനി വെളിപ്പാട് പുസ്തകം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. വെളിപ്പാട് പുസ്തകം 12:9 വാക്യത്തിൽ കാണുന്നത് ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്നവനാ സാത്താൻ. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്നവനാ സാത്താൻ. ഒട്ടനവധി വിഷയങ്ങളുണ്ട്, ഞാൻ ഈ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഈ സാത്താൻ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കിയേ. ഈ സാത്താൻ ഏതെല്ലാം തലത്തിൽ എന്നോട് പോരാടുന്നുണ്ട്. ചിന്തകളിലൂടെ ഹൃദയത്തെ കൈവശമാക്കി, ദൃഷ്ടി വച്ച്, ഭക്തനായിട്ടുള്ളൊരു മനുഷ്യനാണെങ്കിൽ ദൃഷ്ടി വച്ച് ആ തലത്തിലൊക്കെ നിങ്ങളുടെ നന്മകളും നിങ്ങളുടെ അനുഗ്രഹങ്ങളും ഒക്കെ ഇല്ലാതാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സാത്താനെ നിങ്ങളെ പാപ്പരാക്കാനുള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല, പിന്നെന്തുവാ? ദൈവഭക്തിയിൽ നിന്ന് നിങ്ങളെ അകറ്റിക്കളയുക എന്നുള്ളതാ, ദൈവനാമത്തിന് മഹത്വമല്ലാത്ത നിലവാരത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാ. അതുകൊണ്ടാ യേശു കർത്താവ് പറഞ്ഞ അറക്കാനും കുടിക്കാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. ആ സാത്താനെ ജയിക്കണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുകയില്ല. മനസ്സിലായോ? സാത്താനെ ജയിക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. കാരണം സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ പുള്ളിക്കാരൻ നടക്കുന്നത് വലിയ തന്ത്രം കൊണ്ടാ. പണ്ടൊരു മനുഷ്യൻ പറഞ്ഞായിരുന്നു, എൻ്റെ അടുത്ത് ആരുടെയും പണി ഏൽക്കുകയില്ല, എത്ര വലിയ തന്ത്രശാലിയാണെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ വേറൊരാൾ പറഞ്ഞ, അപ്പം ഏറ്റവും വലിയ കള്ളൻ പുള്ളിയാണെന്ന്. കാരണം ഈ തന്ത്രങ്ങൾ മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ അതിനെക്കാട്ടി വലിയ കള്ളനായിട്ടല്ലേ എന്ന് പറഞ്ഞു. അതുപോലെ ഈ സാത്താൻ നടക്കുന്നത് തന്ത്രശാലിയായിട്ടാ, എന്നെ എവിടെ കൊണ്ടുവന്ന് പരാജയപ്പെടുത്താം എന്നുള്ളത് മാത്രമാണ് സാത്താൻ്റെ ചിന്ത. അപ്പം നമുക്ക് സാത്താനെ ജയിക്കണമെങ്കിൽ ഒറ്റ പരിപാടിയേ ഉള്ളൂ, ചതച്ച് കളഞ്ഞാലേ പറ്റത്തുള്ളൂ. സാത്താനെ ചതച്ച് കളഞ്ഞാലേ പറ്റുള്ളൂ, അത് നമ്മുടെ കാൽക്കീഴെ ചതയ്ക്കണം. എൻ്റെ ആത്മീയ ജീവിതത്തിനെതിരെ നിൽക്കുന്ന സാത്താനെ ഞാൻ ചതയ്ക്കുന്നവനായി മാറണം. നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനെതിരെ നിൽക്കുന്ന സാത്താനെ വേറൊരു പാസ്റ്ററെ വിളിച്ചോണ്ട് വന്നിട്ട്, ഒരു പ്രവാചകനെ വിളിച്ചോണ്ട് വന്നിട്ട് ചതയ്ക്കാനല്ല നിൽക്കേണ്ടത്. നിങ്ങൾ തന്നെ അതിൻ്റെ മേൽ ജയമെടുക്കണം. ജയമെടുക്കണമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുകയില്ല, എന്നെ കൊണ്ട് പറ്റുകയില്ല. പറ്റുന്ന ഒരുവനുണ്ട്, അതാരാന്ന് ചോദിച്ചാൽ സമാധാനത്തിൻ്റെ ദൈവമായവൻ. ആ സമാധാനത്തിൻ്റെ ദൈവമാണ് സാത്താനെ നമ്മുടെ കാൽക്കീഴെ ചതച്ചു കളയുന്നത്. മനസ്സിലായെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ടെ. ഇത്രയും കാലം എന്നെ നേരെ പോരാടുന്ന, ഇത്രയും കാലം എന്നെ കുറ്റം ചുമത്താൻ വേണ്ടി, എന്നെ കുറ്റം പറയാൻ വേണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്ന, ദൈവസന്നിധിയിൽ പോലും വന്ന് നിൽക്കുന്ന, പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ എന്തെല്ലാം ചിന്തകളാണ് വരുന്നേ. ഒറ്റയ്ക്ക് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ചിന്തകൾ വരാത്തവരാരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഏറ്റവും കൂടുതൽ നല്ല കാര്യങ്ങളായിരിക്കുമോ മോശ കാര്യങ്ങളായിരിക്കുമോ?
പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരെ സംബന്ധിച്ചുള്ള കാര്യമല്ലേ ഉള്ളൂ. ഇങ്ങനെ വരുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കുറ്റം ചുമത്തുന്നവൻ ഒരുവൻ ഉണ്ട്. അവനെ ജയിക്കാനുള്ള ഒരു കൃപ തരാൻ വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് അമ്മയും കടന്നു പോയിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് എനിക്കൊരു ജയം ആവശ്യമാണ്, എനിക്കൊരു ജയം ആവശ്യമാണ്, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു ജയം പ്രാപിച്ചേ പറ്റുള്ളൂ, എനിക്കൊരു ജയം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്, എൻ്റെ മേൽ ദൃഷ്ടി വെക്കുന്ന സാത്താനെ ജയിക്കേണ്ടത് ആവശ്യമാണ്, ആവശ്യമില്ലാത്ത ചിന്തകളും തോന്നലുകളും എൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന സാത്താനെ എനിക്ക് ജയിക്കേണ്ടത് ആവശ്യമാണ്, ഉപവാസത്തിലിരിക്കുമ്പോൾ പോലും പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സാത്താനെ എനിക്ക് ജയിക്കേണ്ടത് ആവശ്യമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായുള്ള ചിന്തകളെ കൊണ്ടുവരുന്ന സാത്താനെ എനിക്ക് ജയിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. ഏതവസരത്തിലും കേൾക്കുന്ന വചനങ്ങളെ ഹൃദയത്തിൽ നിന്ന് എടുത്തു കളയുന്ന ഈ ആഴ്ച എന്നെ തളരാതെ നിർത്തേണ്ട വചനമാണ്, ഓരോ ദിവസവും എന്നെ തളരാതെ നിർത്തേണ്ട വചനമാണ്, എനിക്ക് വേണ്ട വിടുതൽ നൽകേണ്ട വചനമാണ്, വചനമയച്ചവരെ സൗഖ്യമാക്കി എന്ന് വായിക്കുന്നത് പോലെ എനിക്ക് സൗഖ്യം നൽകേണ്ട വചനമാണ്. ആ വചനത്തെ എടുത്തു കളയുന്ന സാത്താനെ തകർക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിന് സ്തോത്രം. അതാത് സമയങ്ങളിൽ, ചില സമയങ്ങളിലെങ്കിലും ഹൃദയത്തെ കൈവശമാക്കുവാൻ ശ്രമിക്കുന്ന സാത്താൻ, ഇസ്കരിയോത്ത യൂതയോടുള്ള ബന്ധത്തിൽ പറയുവാണെങ്കിൽ സാത്താൻ അവൻ്റെ ഉള്ളിൽ കടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. സാത്താൻ അവൻ്റെ ഉള്ളിൽ കടന്നു, മറ്റാരും അത് കണ്ടില്ല. സാത്താൻ ഉള്ളിൽ കടന്നു. എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ യേശു കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ്. പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോഴാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവസന്നിധിയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം ചുമത്താൻ ഇരിക്കുന്നവൻ ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ കയറാനുള്ള സാധ്യതയുണ്ട്. തോന്നലുകൾ മാത്രമല്ല അവനകത്ത് കയറാൻ സാധ്യതയുണ്ട്. മനസ്സിലാക്കിക്കൊണ്ടെന്ന് സ്തോത്രം ചെയ്തേ, ആ സാത്താനെ എനിക്ക് ജയിക്കണം, ചേർന്ന് സ്തോത്രം ചെയ്താണ്ട്. ഹല്ലേലൂയ. ആ വിടുതലിൻ്റെ അനുഭവത്തിൽ മുന്നേറുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനങ്ങളെ ധ്യാനിച്ച് സഹോദരന്മാരിലൊരാള് ശബ്ദമുയർത്തി.